നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന ഘട്ട പോരാട്ടങ്ങൾ, അതായത് മാച്ച് ഡേ 6 ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. ഈ മാച്ച് ഡേ 6 വിജയിക്കുക, ഒരു പെർഫെക്റ്റ് ഗ്രൂപ്പ് സ്റ്റേജ്, അങ്ങനെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഏതൊരു ക്ലബിൻ്റെയും വലിയ ലക്ഷ്യങ്ങളിലൊന്ന് തന്നെയായിരിക്കും. കാരണം ഗ്രൂപ്പിൽ ഒരു വലിയ ആധിപത്യം പുലർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് വലിയ ആത്മവിശ്വാസം അവർക്ക് സമ്മാനിക്കും. നിലവിൽ ആ ഒരു പെർഫെക്റ്റ് ഗ്രൂപ്പ് സ്റ്റേജ് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ സാധ്യതയുള്ള 3 ടീമുകളെ ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലുള്ളൂ. ഒന്ന് ഗ്രൂപ്പ് ബിയിലുള്ള ലിവർപൂളാണ്. അവർ കളിച്ച 5 മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട്. അടുത്ത കളി കൂടി വിജയിച്ചാൽ, അതായത് മിലാനെതിരെയുള്ള മത്സരം കൂടി വിജയിച്ചാൽ, അവർക്ക് ആ ഒരു പെർഫെക്റ്റ് റെക്കോർഡ് ഇത്തവണത്തെ ഗ്രൂപ്പ് സ്റ്റേജിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. മറന്ന് ഗ്രൂപ്പ് സിയിലുള്ള അയാക്സ് ആണ്. അയാക്സ് കളിച്ചിട്ടുള്ള 5 മത്സരങ്ങൾ അവരും വിജയിച്ചിട്ടുണ്ട്. പിന്നീട് ഗ്രൂപ്പ് ഇയിലുള്ള ബയൺ മ്യൂണിക്ക് കളിച്ച 5 മത്സരങ്ങളും വിജയിച്ച് അവർക്ക് 15 പോയിന്റുകളുണ്ട്. ബാഴ്സലോണക്കെതിരെ നടക്കുന്ന അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം കൂടി വിജയിച്ചാൽ അവർക്കും പെർഫെക്റ്റ് റെക്കോർഡ് ഇത്തവണത്തെ ഗ്രൂപ്പ് സ്റ്റേജിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇതുവരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു ചരിത്രത്തിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ 6 മത്സരങ്ങളും വിജയിച്ചിട്ടുള്ള ടീമുകൾ ഏതൊക്കെയാണ്, ഒരു 100% പെർഫെക്റ്റ് റെക്കോർഡ് ഗ്രൂപ്പ് സ്റ്റേജിൽ ഇതുവരെ കീപ്പ് ചെയ്തിട്ടുള്ള ടീമുകൾ ഏതൊക്കെയാണെന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി പരിശോധിക്കുന്നത്. എസ് ഇ മിലാൻ നേരത്തെ 1992-93 സീസണിൽ അത്തരത്തിലുള്ള ഒരു നേട്ടത്തിലേക്ക് പോയിരുന്നു. പാരീസ് സെൻ ജർമൻ 1994-95 സീസണിൽ അത്തരം ഒരു നേട്ടം സ്വന്തമാക്കി. സ്പാർട്ടക് മോസ്ക 1995-96 ആ ഒരു നേട്ടം സ്വന്തമാക്കിയിരുന്നു. എഫ് സി ബാഴ്സലോണ 2002-2003 സീസണിൽ ആ ഒരു നേട്ടത്തിലേക്ക് പോയി. റയൽ മാഡ്രിഡ് 2011-12 സീസണിലും 2014-15 സീസണിലും ആ നേട്ടത്തിലേക്ക് പോയിരുന്നു. ബയൺ മ്യൂണിക്ക് 2019-20 സീസണിൽ ആ നേട്ടം സ്വന്തമാക്കിയിരുന്നു. ഇത്തവണ അവർക്ക് വീണ്ടും അതിനുള്ളൊരു അവസരം ഒരുങ്ങുകയാണ്. കാത്തിരിക്കാം, ബയൺ മ്യൂണിക്കിന് ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിയുമോ. ഒപ്പം ഈ ഒരു ലിസ്റ്റിലേക്ക് മറ്റ് ടീമുകളായിട്ടുള്ള അയാക്സിനും ലിവർപൂളിനും കൂടി കടന്നു വരാൻ കഴിയുമോ. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.